ആരോടും നന്ദി പറയാനില്ല എന്ന് പറഞ്ഞിട്ടാണ് അഭി ഈ സിനിമ തുടങ്ങുന്നത്. അങ്ങനെ സിനിമ തുടങ്ങുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അർഷയ്ക്ക് എനിക്ക് ഒരു ഡയലോഗ് ഉണ്ട് അവസാനം. ഞാൻ കുറച്ചാലും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തിട്ട് അതിൻ്റെ എനിക്ക് സ്റ്റോറീസ് കണ്ടിട്ട് എപ്പോൾ സ്റ്റോറീസ് തുടങ്ങിയാലും തുറന്നാലും അർഷയിലും എൻ്റെ മുഖം കാണും. ഞാൻ അപ്പത്തത് ഡിഗിറ്റാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാം കുറച്ച് ഓഫ് ആക്കിയിട്ട് ഡോക്ടർ ആദ്യം പടം കാണും എന്നിട്ട് വിളിക്കൂ, ഈ സിനിമ ഇങ്ങനെ തുടങ്ങിയാൽ മതിയോ ഇല്ലയോ എന്നൊന്ന് പറയൂ എന്ന് പറഞ്ഞു. ഞാൻ അഭിയുടെ അടുത്ത് പലതവണ ചോദിച്ചിട്ടുണ്ട്, എടാ നിന്റെ വീടിൻ്റെ ചായപ്പിൽ പാമ്പുണ്ടോ? സത്യം പറ. ഇന്ന് ഏത് റോളിലും വന്നിരിക്കുന്നത് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളാണെന്ന് തോന്നുന്നത്. ഈ റോളാണോ പാവമാണോ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? സാധാരണ പോലെയാണ് വന്നിരിക്കുന്നത്. സോ എന്താണ് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്? എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അഭിയുടെ ഒരു സിനിമ ഇങ്ങനെ, കാരണം അഭിനെ കഴിഞ്ഞൊരു 4-5 വർഷത്തിനിടയിൽ പല രൂപത്തിലും പല ഭാവത്തിലും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഈ സിനിമയുടെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ശരിക്കും ഉള്ളു നിറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട്. ഡോക്ടറെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഈ സിനിമ അഭിനെ വിശ്വസിച്ച് ഡോക്ടർ റിലീസിന് മുമ്പ് ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു, ആരോടും നന്ദി പറയാനില്ല എന്ന് പറഞ്ഞിട്ടാണ് അഭി ഈ സിനിമ തുടങ്ങുന്നത്. അങ്ങനെ സിനിമ തുടങ്ങുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ പടം കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അത്യാവശ്യം വേൾഡ് സിനിമയൊക്കെ കാണുന്ന ആളാന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഡോക്ടർ ആദ്യം പടം കാണൂ എന്നിട്ട് വിളിക്കൂ, ഈ സിനിമ ഇങ്ങനെ തുടങ്ങിയാൽ മതിയോ ഇല്ലയോ എന്നൊന്ന് പറയൂ എന്ന് പറഞ്ഞു. ഡോക്ടർ പടം കണ്ടിട്ട് അന്ന് രാത്രി വിളിച്ചു, ഈ സിനിമ തുടങ്ങാൻ ഇതിനേക്കാളും നല്ല വേറൊരു വഴിയില്ല എന്ന് പറഞ്ഞു. കാരണം അത് അഭി ഈ സിനിമയുടെ ടോൺ സെറ്റ് ചെയ്യുന്നതാണ്. ആദ്യത്തെ കാർഡ് തൊട്ട് ഈ സിനിമയുടെ സ്വഭാവം ജനങ്ങളിലേക്ക് മെല്ലെ 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 ഇങ്ങനെ ഫീഡ് ചെയ്യുന്നൊരു രീതിയിലാണ് അഭി ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സിനിമയിൽ ഏറ്റവും ക്രേസി ആയിട്ടുള്ള സിനിമയാണ്. ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു. തീർച്ചയായിട്ടും ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ വന്ന വൺ ഓഫ് ദി മോസ്റ്റ് ക്രേസിയസ് മൂവിയാണ്. ഈ ഒരു ജോണർ അധികം ആരും ചെയ്ത് കണ്ടിട്ടില്ല. സോ എൻറ്റയർ ക്രെഡിറ്റ് ഗോസ് ടു ഡയറക്ടറാണോ ഇതിൻ്റെ? ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അഭിയാണ്. ഓ, ഞാൻ അഭിയുടെ അടുത്ത് പലതവണ ചോദിച്ചിട്ടുണ്ട്, എടാ നിന്റെ വീടിന്റെ ചായപ്പില് പാമ്പുണ്ടോ? സത്യം പറ. ഞാൻ ഒരുപാട് തവണ ഇവനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സൂക്ഷിക്കണം. ഈ സിനിമയില് നായികമാർ എന്ന് അവകാശപ്പെടുന്നവരല്ല, നായികമാരായിട്ടുള്ള രണ്ടുപേരെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വി ഹാവ് ആർഷ ബൈജു ആൻഡ് തൻവി രാമൻ. ഭയങ്കര സന്തോഷമുണ്ട് ആക്ച്വലി. ഇങ്ങനെ ഒരു സക്സസ്ഫുൾ ആയ ഒരു സിനിമയിൽ കൂടി വലിയൊരു സിനിമയിൻ്റെ ചെറിയൊരു ഭാഗമാകാൻ പറ്റിയത്. സോ ഐ തിങ്ക് ഇങ്ങനൊരു ഈവെൻറ്റിൽ എനിക്ക് താങ്ക്സ് പറയാനാണുള്ളത് ടു അബി ഫോർ കാസ്റ്റിംഗ് മീ, ടു ജോയ്സൺ ഓൾസോ ഫോർ സപ്പോർട്ടിങ് അസ്. പിന്നെ ഞാനിത് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, വിനീതേട്ടനെ കൂടെ അഭിനയിക്കുക എന്നുള്ളത് ഒരു ഡ്രീം കം ട്രൂ ആണ് എനിക്ക്. സോ അതും ഈ സിനിമയിലൂടെ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് ദെൻ അർഷയ്ക്ക് എൻ്റെ ഒരു ഡയലോഗ് ഉണ്ട് അവസാനം. ഞാൻ കുറച്ചാലും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തിട്ട് അതിൻ്റെ എനിക്ക് സ്റ്റോറീസ് കണ്ടിട്ട് എപ്പോൾ സ്റ്റോറീസ് തുടങ്ങിയാലും തുറന്നാലും അർഷയ്ക്കും എൻ്റെ മുഖം കാണും. ഞാൻ അപ്പത്തത് ഡിഗിറ്റാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാം കുറച്ച് ഓഫ് ആക്കിയിട്ട് അങ്ങനെയായിരുന്നു. ആൻഡ് ഓൾസോ കൺഗ്രാചുലേഷൻസ് ടു എവരിബഡി ഹൂ വർക്ക്ഡ് ബിഹൈൻഡ് ദി ക്യാമറ. സോ എനിക്ക് തോന്നുന്നു ഈ ക്യാമറയുടെ മുമ്പിൽ കാണുന്ന ഒരു 5-10 ആൾക്കാരെക്കാളും കൂടുതൽ ക്യാമറയുടെ പിന്നിൽ വർക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാർ ആക്ച്വലി ഇവിടെ വന്നിട്ടുണ്ട്. സോ അവരും കൂടി കാരണമാണ് ഈ സിനിമ ഇത്രയും വലിയ സക്സസ് ആയത്. സോ കൺഗ്രാചുലേഷൻസ് ടു യു ഓൾ ടു, ആൻഡ് ഐ എം ജെന്യുവൻലി ഹാപ്പി, ഐ എം ജെന്യുവൻലി വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് മൂവി.
വി ആർ ഓൾസോ വെരി ഹാപ്പി ദാറ്റ് യു ഹിയർ ടുഡേ ആൻഡ് ഹർഷ എന്തെങ്കിലും ഒരു രണ്ട് വാക്ക്. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഒന്നുമില്ല, നന്ദി മാത്രമേ പറയാനുള്ളൂ നമ്മുടെ ടീമിനോട്, സിനിമയിലുള്ള എല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ ഈ ടീമിനോട്. അഭിനേട്ടൻ, വിനീതേട്ടൻ, അഭിനേട്ടൻ ജോയ് സർ, എല്ലാവരും ഇതിരിക്കുന്ന എല്ലാവരും കൂടെ അഭിനയിച്ചാൽ, പിന്നെ വിനയ് ചേട്ടനാണ് ഏറ്റവും മെയിൻ, വിനയ് ചേട്ടനാണ് ഏറ്റവും നന്ദി പറയാനുള്ളത്. അപ്പോൾ എല്ലാവരോടും നന്ദി മാത്രമേ പറയുള്ളൂ. ഇന്ന് എൻ്റെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ട്, എൻ്റെ അപ്പൂപ്പനും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഞാൻ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.